ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒക്ടോബർ 21-ാം തീയതി ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-ാം 28-ാം വാക്യം. മത്തായി 5:27-28. വ്യഭിചാരം ചെയ്യരുത് എന്ന് അർളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഞാൻ ഒന്നുകൂടെ വായിക്കാം. വ്യഭിചാരം ചെയ്യരുത് എന്ന് അർളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാ ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. നമ്മൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ആ പ്രമാണം നമ്മൾ അതിനെ ധ്യാനിച്ചാൽ, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയാൽ, ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുത്തപ്പം ഒരു വ്യക്തിയെ പാപപ്രവൃത്തി പിടിച്ചാൽ മാത്രമേ അവനെ പാപിയായി പറയാൻ കഴിയത്തുള്ളായിരുന്നു. അന്നേരത്തെ ശാസ്ത്രിമാർ നമ്മുടെ കർത്താവിൻ്റെ സമയത്ത് ഒരു വേശ്യയായി നമ്മുടെ കർത്താവിൻ്റെ മുമ്പേ കൊണ്ടുവന്നു അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി. ഒരു വ്യക്തി ആരും അറിയാതെ ഒളിവിൽ തെറ്റ് ചെയ്താൽ അവന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ഈ പ്രവൃത്തിയിൽ നമ്മൾ കാണുമ്പോൾ ഈ വ്യഭിചാരിണി വേശ്യയുടെ കൂടെ പാപം ചെയ്ത ആ പുരുഷനെ എങ്ങും നമ്മൾ കാണുന്നില്ല. ഇവിടെ നമ്മുടെ കർത്താവ് ഈ പ്രവൃത്തി മുഖാന്തരം ഒരു സത്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം പ്രവൃത്തിയെക്കാട്ടും കൂടുതൽ ആ പാപത്തെ രസിക്കുന്ന മനസ്സിനെയാ ശ്രദ്ധിക്കുന്നത്. ഒരു വ്യക്തി പാപത്തിൽ രസിക്കണമെങ്കിൽ ദൈവമായിട്ട് ബന്ധം ഇല്ലാത്ത ഒരു വ്യക്തിക്കൊക്കത്തുള്ളൂ. ദൈവമായിട്ട് ശരിയായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ അകത്ത് ഒരു വാഞ്ച എപ്പോഴും കാണും. ദൈവം വിശുദ്ധൻ, ദൈവം നീതിമാൻ, എനിക്കും ആ വിശുദ്ധിയിൽ ജീവിക്കണം, എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതേസമയത്ത് ഒരു അവിശ്വാസി, ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ആ ജീവിതം ജീവൻ അനുഭവിക്കാത്ത ഒരു വ്യക്തി, അവൻ സ്വയത്തെയാണ് സ്നേഹിക്കുന്നത്. അവൻ്റെ പ്രാണന് സന്തോഷം തരുന്നത് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും, ഒരു ലജ്ജ കൂടാതെ അവൻ ചെയ്യും. കാരണം അവൻ സ്വയത്തിന് വേണ്ടിയില്ലയോ, സ്വയതൃപ്തിക്ക് വേണ്ടിയില്ലയോ ജീവിക്കുന്നത്. നമ്മുടെ പ്രാണന് ഈ പാപത്തിൻ്റെ ആ രുചി, അതിൻ്റെ ആ സന്തോഷം കിട്ടാൻ വേണ്ടി പ്രവൃത്തി ചെയ്യേണ്ടി ആവശ്യമില്ല. ഒരു ചെറിയ ചിന്ത മതിയല്ലോ, ആ ചിന്ത അവന് ആ സുഖം തരും. ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്ന ആ പാപത്തിൻ്റെ ആ ശക്തിയുടെ ആ ഗൗരവമാണ് വെളിപ്പെടുത്തി തരുന്നത്. നമ്മുടെ പ്രാണൻ്റെ പുറത്ത് ആ പാപത്തിന് എങ്ങനെ പിടികിട്ടുന്നത്, ഈ പാപത്തിൻ്റെ കുറിച്ചുള്ള ആ മോഹം നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഈ വലിയ കുഴിയിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കും. ഈ പാപത്തിൻ്റെ കുഴി വീണ് കഴിഞ്ഞാൽ മരണം വരെ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. സോ നമ്മൾ എത്ര ശ്രദ്ധയോട് വേണം പാപത്തോട് ഇടപെടേണ്ടത്. അതുകൊണ്ടാണ് അയ്യോ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണോട് ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ദൈവം ഈ കുടുംബജീവിതം അത് അതിനെ സ്ഥാപിച്ചതിൻ്റെ പുറയിലുള്ള പദ്ധതി വിശുദ്ധിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. അത് ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു ബേസിക് സ്ട്രക്ചറാണ് കുടുംബജീവിതം. ഇവിടെ അവർ പുതിയ ശിശു ജനിക്കുന്നത്, ഭാവിയെക്കുറിച്ച് അവനെ നമ്മൾ ആ കൊച്ചിനെ ഒരുക്കിയെടുക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബജീവിതം. ഇവിടെ ജീവിതത്തിൽ പാപം വാഴുന്നുണ്ടെങ്കിൽ
അത് ആ ചെറിയ ശിശുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ ഈ സൊസൈറ്റിയെ അത് ബാധിക്കും. രണ്ട് വ്യക്തി തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കും. അത് നമ്മുടെ മക്കളുടെ ഭാവിയെ ബാധിക്കും. നമ്മുടെ മക്കളുടെ പുറത്തില്ലയോ ഇന്ന് സാത്താൻ നോട്ടമിട്ടേക്കുന്നേ, ചെറുപ്പം മുതലേ എങ്ങനെയെങ്കിലും അവരെ തകർക്കാൻ. ഈ കുടുംബജീവിതത്തിൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം ദൈവം നമ്മളെ ആത്മീയ സത്യങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത്. ദൈവസഭ മണവാട്ടി, ക്രിസ്തു മണവാളൻ. ഒരു വിശ്വാസിയുടെ ദൈവമായിട്ടുള്ള ബന്ധത്തെ, ബന്ധത്തിൻ്റെ നിഴലായിട്ടിരിക്കും കുടുംബജീവിതം. ഒരു വിശ്വാസി ദൈവ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആ സന്തോഷവും സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നമ്മളും വിശുദ്ധിയിൽ ജീവിതം ജീവിക്കണം. പക്ഷേ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ ആ ഭയം എൻ്റെ ജീവിതത്തിൽ വാഴണം. നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ പാപത്തിൻ്റെ നിലപാടും ദൈവം പാപത്തെ എങ്ങനെ വീക്ഷിക്കുന്നത് അതിൻ്റെ വ്യത്യാസമാണ് വെളിപ്പെടുത്തി തരുന്നത്. മനുഷ്യൻ ഒരു പാപത്തെ കണക്കിലെടുക്കുന്നത് ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുന്ന ആ ദൈവം ആ പ്രവൃത്തിയല്ല ശ്രദ്ധിക്കുന്നത്, പക്ഷേ ആ ചിന്തയിൽ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെ ദൈവം ന്യായവിധിക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന ഓരോ വിചാരങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. പാപത്തിൽ രസിക്കുന്നതിൽ നമ്മുടെ കണ്ണിനൊരു വലിയ ഭാഗമുണ്ട്. ഈ മോഹം നിറഞ്ഞ കണ്ണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അത് ആ പാപത്തിൻ്റെ താൽക്കാലികമായ സുഖത്തെയാണ് നോക്കുന്നത്. ഇന്ന് ഒത്തിരി പേര്, ഒത്തിരി മനുഷ്യർ മറ്റോരെ വിധിക്കുന്നത് അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനം വെച്ചോണ്ടാണ്. അവരെ തന്നെ നല്ലവരായെന്ന് പറയുകയും ചെയ്യും. ഈ തന്നെ തന്നെ ഞങ്ങൾ നല്ലവരാന്ന് പറയുന്നവർ അവരവരുടെ മനസ്സിൽ ചിന്തകളിൽ പാപത്തെ രസിക്കുന്നവരാ. അത് കഴിഞ്ഞിട്ട് അവർ മറ്റൊരു കുറ്റം വിധിക്കുന്നത്. ഈ മോഹം നിറഞ്ഞ ചിന്ത നമ്മുടെ മനസ്സിൽ വേര് പിടിച്ചാൽ ആ ദൈവ നോട്ടത്തിൽ വ്യഭിചാരമാണ്. ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങളുടെ പുറത്ത് നമുക്ക് നിയന്ത്രണമുണ്ടോ? അതോ ഞാൻ ആ മോഹങ്ങളുടെ അടിമയാണോ? ഈ മനസ്സിൽ വരുന്ന ഈ ചിന്തകൾ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? ഞാൻ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, സകല വിചാരങ്ങളെ ശോധന ചെയ്യുന്ന ദൈവസന്നിധിയിൽ നിൽക്കാൻ ഉള്ള ആ ധൈര്യം എനിക്കുണ്ടോ? ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് ദൈവത്തെ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യാൻ നമ്മൾ അനുവദിക്കുമോ? നമ്മുടെ ജീവിതം ദൈവത്തിന് വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ ഒരു യാഗമായി തീരണമെങ്കിൽ നമ്മളെ തന്നെ കർത്താവിൻ്റെ കയ്യിൽ അർപ്പിക്കാം. കർത്താവെ, നിന്നെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി തരണമേ. നീ വിശുദ്ധനാകുന്നു, നിന്നെ സ്നേഹിക്കുവാൻ, കർത്താവെ നിൻ്റെ വിശുദ്ധിയിൽ ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. നിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നീ ഞങ്ങളോട് കൃത്യമായ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, നീ വിശുദ്ധനായതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മനസ്സിൻ്റെ വിചാരങ്ങളെ നീ എല്ലാം നല്ലപോലെ അറിയുന്ന ഒരു കർത്താവ്. പിതാവേ, നീ ഞങ്ങളെ ശോധന ചെയ്യണമേ. നിന്റെ ദുഃഖം
ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എടുത്ത് കളയണമേ കർത്താവേ, രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ഇന്നത്തെ ദിവസം നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമോത്വം നിനക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവിന് വേണ്ടി പ്രസാദമായ ഒരു യാഗമായി തീരുവാൻ ദൈവാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാറനാഥാ.